എങ്ങനെയുണ്ട് ടാർപ്പ് സിനിമ? എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്കും മമ്മൂട്ടി നല്ല രീതിക്ക് തന്നെ എഫേർട്ട് ഇട്ട് സ്റ്റണ്ടൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ സിനിമയിൽ പുതിയ സ്റ്റണ്ടിങ് ഒക്കെ വന്നിട്ടുള്ളൂ. അത് ഈ ഏജിലും പുള്ളി ഇത്രയും നന്നായിട്ട് അഭിനയിക്കണം. ശരിക്കും അദ്ദേഹത്തിന്റെ പ്രായത്തിനെ വെച്ചിട്ടുള്ളൊരു ആക്ഷൻ അല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു ആക്ഷനാണ് അല്ലേ? ആ അതെ. സ്റ്റണ്ടൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? ആ സ്റ്റണ്ടൊക്കെ ഇഷ്ടപ്പെട്ട്. പഴയത് വെച്ച് ഉള്ള സ്റ്റണ്ടൊന്നും അല്ല ഈ പ്രാവശ്യം ചെയ്തേക്കണം. നല്ല രീതിക്ക് തന്നെ പുള്ളിയുടെ ഏജ് നോക്കാണ്ട് തന്നെ പുള്ളി നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു? അങ്ങനെ മേക്കിംഗ്, ഡയറക്ഷൻ, മേക്കിംഗ് ഒക്കെ കൊള്ളാം. മറ്റേ പഴയ ഫിലിം ഒക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനത്തെ ഒരു രീതിയിലല്ല ഇപ്പോഴത്തെ ഫിലിം ഒക്കെ എല്ലാം മേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ രീതിയിൽ ആ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെ പുതിയതായിട്ടുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണം. ലാഗിംഗ് ഉണ്ടോ? ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ ആ ഡ്രോബാക്സ് എല്ലാം സെക്കൻഡ് ഹാഫിൽ അവർ നികത്തി. അത് ഓരോ ചിലപ്പോ മമ്മൂട്ടിനെ ഇഷ്ടപ്പെടാത്തവരായിരിക്കാം. ടർബോ സിനിമ, ടർബോനെ കുറിച്ച് പറയാനാണെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പടമായിരുന്നു. ഞാൻ വലിയ എക്സ്പെക്ടേഷനോടെ പോയി കണ്ടത്. എന്താ പറയാ, മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് ആണെന്നും പറഞ്ഞാ പോയത്. പക്ഷെ ഹോസ്റ്റലർ പ്രതീക്ഷ പോയിട്ട് എനിക്ക് അത്രയും വർക്കായില്ല. പക്ഷേ മമ്മൂട്ടി വരുന്നത് അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏജ് വെച്ചിട്ട് അതിന്റെ ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ആ പ്രായം വെച്ച് നോക്കുമ്പോൾ പുള്ളി മാസാണ് ചെയ്തേക്കണേ. പക്ഷേ ഡയറക്ഷൻ എല്ലാം ഓക്കെ ആണ്. പക്ഷെ എന്തോ ലൈക്ക് ഭീഷ്മപർവ്വതമൊക്കെ കണ്ടിട്ട് അത് കാണാൻ എന്തോ ഒരു സംതിങ് എവിടെയൊക്കെ എന്തൊക്കെയോ കുറവുണ്ട്. പക്ഷെ എന്നാലും പടം അടിപൊളിയാണ്. ലാഗിങ് ഒന്നുമില്ല, ഒന്നുമില്ല. കോമഡി വർക്കായി. അതേപോലെ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചതും അതിന്റെ കോമഡി ഒക്കെ നല്ല ശരിക്കും വർക്കായി. പിന്നെ വണ്ടിയാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം വർക്കായി. പക്ഷെ എന്തൊക്കെയോ ഒരു ചെറിയ അപാകത ഉണ്ട്. എന്നാലും 73 വയസ്സ് എന്ന് പറയുന്നത് വെറും ഒരു ഏജ് ആയിട്ടാണ് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു. ശരിയാണ്, ഒരിക്കലും അല്ല. ഞാൻ ഇപ്പോഴും കണ്ടപ്പോ ഒരു 45, ഒരു 40 ആ ഒരു വൈബിലാണ് എടുത്തു വെച്ചേക്കണത്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാൻ. ന്യൂ ജനറേഷന് മേലെയാണോ? ലാഗ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ പടം സെക്കൻഡ് ഹാഫിൽ റൂട്ട് മാറാൻ പടത്തിന്റെ ഒരു കാർ ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ശരിക്കും മമ്മൂട്ടി അഭിനയം ശരിക്കും ഫുള്ള് ഓൺ ആണോ? ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു 71 വയസ്സുകാരന്റെ എന്താ പറയാ, നമ്മളെ അടുത്തൊക്കെ 71 വയസ്സുകാരനല്ല, 30 വയസ്സുകാരന്റെ ഒരു ആക്ഷൻ രംഗങ്ങളാണ് ഈ ഒരു. അതെ, 100%. ഇതിനകത്തുള്ള വില്ലനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വില്ലൻ രക്ഷിയാത്ത വില്ലനല്ലേ. അസാധ്യമായിട്ട് തോന്നിയായിരുന്നു വില്ലനോ രംഗങ്ങളും എല്ലാം? നീ സാർ പിന്നെ സ്റ്റോറി മേക്കിംഗ് ഡയറക്ഷൻ ഒക്കെ ഡയറക്ഷൻ വൈശാഖ് പിന്നെ പറയണു. വൈശാഖ് മാജിക് എന്ന് പറയാമോ? 100%. ടാർബോ സിനിമ സിനിമ കൊള്ളാം. വൈശാഖിന്റെ ഒരു മാജിക് ആ സിനിമ കാണണം. വൈശാഖിന്റെ ഒരു മാജിക് ആണോ? വൈശാഖിന്റെ ഒരു മാജിക് തന്നെ സിനിമ. അതിൽ നല്ലോണം കാണാനുണ്ട്. മമ്മൂട്ടിയുടെ അഭിപ്രായത്തിൽ പുള്ളി ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി വലിപ്പിക്കുന്നുണ്ട്. എന്നാലും പുള്ളി മാക്സിമം ചെയ്തിട്ടുണ്ട്, സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ലാഗിങ് സെക്കൻഡ് ഹാഫ് കുറച്ച് ഇതാണ്. എന്നാലും അടിപൊളി സിനിമ കണ്ടിരിക്കാം. സൂപ്പർ സിനിമ.